നമസ്കാരം. എല്ലാ നഗരങ്ങളിലും പാറ്റ കുളിക്ക മുതൽ പഴയ ബുക്കുകൾ വരെ വഴിയോര കച്ചവടം നടത്തുന്നത് ആരോഗ്യമുള്ള ചെറുപ്പക്കാർ. ഇതിന്റെ ഉദ്ദേശം ഒരുപാടാണ്. സിറ്റിയിൽ അവർക്ക് ഒരു ശക്തി കേന്ദ്രമില്ലെങ്കിലും 10 മിനിറ്റ് കൊണ്ട് 50-ൽ അധികം ആൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിയും. പോലീസ്, മറ്റ് സംഘടനകൾ എന്നിവരെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയും. മിനിറ്റുകൾ കൊണ്ട് ഒരു സ്ഥലത്ത് ആക്രമണം നടത്താൻ, ആയുധങ്ങൾ കൃത്യമായി സൂക്ഷിക്കാനും ഇവർക്ക് കഴിയും. പിന്നെ സുഖമായി 10-25 രൂപ ലഹരി പൊതിക്കച്ചവടം നടത്താൻ കഴിയും. ഓട്ടോക്കാർ, പ്രൈവറ്റ് ബസ് ജീവനക്കാർ, കടകളിലെ ഉടമസ്ഥർ, ജീവനക്കാർ എന്നിവേണ്ട ഇവരെല്ലാം ഇതിൻ്റെ ഭാഗവുമാണ്. ഒരു വണ്ടി ആക്സിഡൻ്റ് ആയാൽ അതിൽ ഒരു വണ്ടി ഉടമസ്ഥൻ അവരുടെ കൂട്ടർ ആണെന്ന് നിഷ്പക്ഷരെ പോലെ വന്നുകൂടി അഭിപ്രായം പറഞ്ഞത് മറ്റേയാളെ ഒറ്റപ്പെടുത്തും. ഇതാണ് അവസ്ഥ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഴയ പുസ്തകങ്ങൾ വിൽക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ വയസ്സായവരാണ്. പെൺകുട്ടികൾ പുസ്തകം വാങ്ങാൻ വരുമ്പോൾ സ്റ്റോക്ക് ഇല്ല എന്ന് ഏറ്റവും സ്നേഹത്തോടെ മോളെ, പെങ്ങളെ എന്നൊക്കെ വിളിച്ച് പറയും. പിന്നീട് അവരുടെ ഫോൺ നമ്പർ വാങ്ങി സ്റ്റോക്ക് വന്നാൽ അറിയിക്കാം എന്നും പറയും. ആ ഫോൺ നമ്പർ പിന്നീട് മറ്റ് പലരും ഉപയോഗിക്കുകയും ചെയ്യും. നല്ല വചനങ്ങൾ ചേർത്ത ഉദാത്ത പ്രണയം പറയാൻ ട്രെയിനിങ് കിട്ടിയവരാണ് വിളിക്കുന്നത്. അവരുടെ ടാർഗറ്റ് ഓൾറെഡി ഫിക്സ്ഡ് ആവും. മിനിമം 500 കോൾ വിളിച്ചാൽ 5 എണ്ണം ക്ലിക്കാവണം എന്ന ഒരു ഇതാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളും വീഴും. ലവ് ജിഹാദിൽ കുടുങ്ങുന്ന പെൺകുട്ടികളെ ആദ്യമൊക്കെ കൊണ്ട് കറങ്ങുന്നതും ജ്യൂസ് കുടിക്കാൻ പോകുന്നതുമെല്ലാം ഇത്തരം ഓട്ടോകളിലും കൂട്ടുകാരുടെ കടകളിലും ആയിരിക്കും. അത്യാവശ്യം എല്ലാ പരിപാടികളും നടത്താനും അത് റെക്കോർഡ് ചെയ്യാനുമുള്ള സൗകര്യം ഇതിൽ കാണുകയും ചെയ്യും. ഒരിക്കൽ പോയാൽ പിന്നെ തീർന്നു. ചില ആരാധനാലയങ്ങളിൽ നിന്ന് എന്തോ ഒക്കെ ഓതി കൊടുക്കുന്ന പൊടികളും മറ്റും ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ന്യൂഡ് ഫോട്ടോ കാണിച്ചാൽ, അല്ലെങ്കിൽ ഓട്ടോയിലും ജ്യൂസ് ഷോപ്പുകളിലും റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഏത് പെൺകുട്ടികളും തളരും. മൊസാദ് തോറ്റുപോകുന്ന ഗൂഢപ്രവൃത്തികളാണ് ഇക്കൂട്ടർ നടത്തുന്നത്. ലവ് ജിഹാദ് എന്ന ഒരു വാക്ക് കേരള പോലീസിൽ ഒരു FIR പോലും ഇല്ല. നിർബന്ധിത മതപരിവർത്തനം എന്ന ഒരു കേസ് പോലും കേരളത്തിലില്ല. ലവ് ജിഹാദ് എന്ന് 101% ബോധ്യം വന്നാലും അതിന് സെക്ഷനില്ല. പകരം മാൻ മിസ്സിംഗ് കേസ് എടുക്കും. പ്രായപൂർത്തിയായ പയ്യനും പെണ്ണും സ്റ്റേഷനിൽ വരും. ജഡ്ജിന് മുന്നിൽ കൊണ്ടുപോകും. പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം കാര്യം നടക്കുകയും ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.